സോളാർ കേസിലെ പരാതിക്കാരി സരിത എസ് നായർക്ക് നേരെ വധശ്രമം. വധശ്രമം നടന്നതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വന്നു. രാസപദാർത്ഥം നൽകിയാണ് സരിതയെ വധിക്കാൻ ശ്രമിച്ചത്. സരിതയുടെ മുൻ ഡ്രൈവറാണ് സരിതയ്ക്ക് ഭക്ഷണത്തിൽ രാസപദാർത്ഥം കലർത്തി കൊടുത്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സരിതയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ FIR പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. സ്ലോ പോയിസണിങ് എന്ന രീതി ഉപയോഗിച്ച് കുറേശ്ശയായി രാസവിഷം നൽകിയതിൻ്റെ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. സരിതയുടെ രക്തപരിശോധനയിൽ അമിത അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തി. ആന്തരിക അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന മാരക വസ്തുക്കളാണ് സരിതയുടെ രക്തത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാരക രാസവസ്തുക്കൾ ഭക്ഷണ വസ്തുക്കളിലൂടെ ശരീരത്തിലെത്തി രക്തത്തിൽ കലർന്ന് ഗുരുതര രോഗം പിടിപെട്ടതിനെ തുടർന്നാണ് സരിത ഏറെ നാളുകളായി ചികിത്സയിലാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് പിന്നാലെ ഡോക്ടർമാർ നൽകിയ വിശദീകരണത്തെ തുടർന്നുമാണ് സരിത പോലീസിൽ പരാതി നൽകിയത്. മുൻ ഡ്രൈവർക്കെതിരെ സരിത നൽകിയ മൊഴികളും സരിതയെ ചികിത്സ ഡോക്ടർമാരുടെ മൊഴിയും അന്വേഷണ സംഘം സസൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. 2018 ഒക്ടോബർ മുതൽ തനിക്ക് സ്ലോ പോയിസൺ നൽകി തന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് സരിത പറയുന്നത്. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. ചില നാഡികൾ ദുർബലമായി പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലായി. സോളാർ കേസിലെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകാനായി സരിത ഒരു മാസത്തോളം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് രോഗലക്ഷണങ്ങൾ ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സംശയിച്ചില്ല. കാരണം അവർ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. അവരായിരിക്കും ഇവരായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിച്ചുകൊണ്ടിരുന്നു. കൂടെ നിന്നവർ തന്നെയാണ് എനിക്ക് വിഷം തന്നതെന്ന് സരിത പറഞ്ഞു. 2021 നവംബർ തൊട്ടുള്ള കാലഘട്ടത്തിലാണ് ശരിക്കും രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയത്. പിന്നീടത് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം 2022 January 3 ഉണ്ടായി. അതേ തുടർന്ന് വളരെയധികം അസുഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അസുഖത്തോടെയാണ് പൊതുജനത്തിൻ്റെയും മാധ്യമങ്ങളുടെയും മുന്നിൽ വന്ന് നിന്നിരുന്നത്. പക്ഷേ അത് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല. ആരാണ് എവിടെ നിന്നാണ് വ്യക്തമായി അറിയില്ലായിരുന്നു. 2018 അവസാനത്തോടെ തന്നെ രക്തത്തിൽ ഹെവി മെറ്റൽസ് കണ്ടെത്തിയിരുന്നു. ഓരോ രക്തപരിശോധനയിലും നാഡീഞ്ഞരമ്പുകൾ ദുർബലമാകുന്നതായി കണ്ടെത്തി. ഭാരലോഹങ്ങൾ ചെറിയ അളവിൽ തുടർച്ചയായി ശരീരത്തിലെത്തുമ്പോഴുണ്ടാകുന്ന രോഗമായാണ് ആദ്യം ഇത് കാണപ്പെട്ടത്. തിരുവനന്തപുരം ശ്രീചിത്രയിലാണ് ചികിത്സ നടത്തുന്നതെന്നും സരിത പറഞ്ഞു.